ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബോഗൻവില്ലയുടെ പരിപാലനത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒരു ചെറിയ കമ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിറച്ച് കടലാസ് പൂക്കളുകൊണ്ട് നിറയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പരിചരണവും അതെങ്ങനെ വെക്കുന്ന രീതിയാണ് ഇന്നത്തെ ഇത് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ കമ്പും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിറച്ച് കടലാസ് പൂക്കളായിരിക്കും. അപ്പോൾ ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല സൂര്യപ്രകാശമുള്ള സമയത്താണ് ഇത് കൂടുതലായിട്ടുണ്ടാവുക, മഴക്കാലത്തല്ല. അപ്പോൾ നല്ലപോലെ ഇവിടെ പൂവായി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ബോഗൻവില്ല അല്ലെങ്കിൽ കടലാസ് റോസ എങ്ങനെയാണ് നടാമെന്നാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കമ്പാണ് ഇതിന് വെട്ടി ഇതിനാവശ്യമുള്ളത്. അപ്പോൾ അത് നമ്മളൊന്ന് ചെരിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നടാനായിട്ട് നമ്മളൊരു ഗ്രോ ബാഗിൽ കുറച്ച് ചാണകവും മണ്ണും കൂടി മിക്സാക്കി വെച്ചേക്കണതാണത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് നടാം. അപ്പോൾ ഇത് അടിയിലുള്ള ഈ ഇലയൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇറക്കാൻ പാടില്ല. ഒരു ചെറിയൊരു ഹോളിട്ട് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഇറക്കി വെക്കുക, നല്ലപോലെ പ്രസ് ചെയ്യുക. അങ്ങനെ ഇതൊരു മാസത്തോളം തണലത്ത് ഇരിക്കണം. അങ്ങനെയാണെങ്കിലാണത് പിടിച്ചു കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ രണ്ട് നേരം ഇതിന് നനച്ചു കൊടുക്കണം. ഇതിലേക്ക് കൂടുതലായിട്ട് വെള്ളം പാടില്ല, അത്യാവശ്യം കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് നേരം ഇത് നമുക്ക് തണലത്തേക്ക് മാറ്റിയിട്ട് ഇതാക്കാം. അങ്ങനെ ഇത് രണ്ട് മാസം കഴിഞ്ഞ നമ്മുടെ ബോഗൻവില്ലയുടെ ഇതാണത്. അപ്പോൾ അതിനത് ഇളപ്പുകളൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് പിടിച്ചു എന്നതിൻ്റെ ലക്ഷണമാണത്. അപ്പോൾ തണലത്ത് വെച്ച് രണ്ട് മാസം നിന്നിരുന്നതാണിത്. ഇനി ഇത് നമുക്ക് പുറത്തേക്ക് വെയിലത്തൊക്കെ വെക്കാം. അതുപോലെ ഇത് നാല് മാസം പ്രായമായ ബോഗൻവില്ലയുടെ കമ്പാണ്. അപ്പോൾ ഇതിനും അധികം വെള്ളം എപ്പോഴും ഇതിനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ദിവസം വെള്ളം തന്നെയാണ് ഇതിന് എല്ലാത്തിനും വേണ്ടു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് സൺലൈറ്റിൻ്റെ അടിയിലേക്ക് തന്നെ വെക്കണം. പിന്നെ നമ്മുടെ ആറു മാസമായ ചെടിയാണ് ബോഗൻവില്ലയാണിത്. ഇതിൽ നമുക്കിത് പൂവിട്ട് തുടങ്ങി. അപ്പോൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം, എന്നാലാണ് ഇത് നല്ലപോലെ പൂവുണ്ടാവുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് വെട്ടി കൊടുത്താലാണ് നല്ല ഇത് ഈ പ്രായമാകുമ്പോഴേക്കും നമ്മൾ നല്ല സൺലൈറ്റിൽ വെച്ചാലാണ് ഇതിൽ നല്ല പൂവായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതിൽ ചാണകവും ഇതൊക്കെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം വെള്ളം വേണ്ട, മൂന്ന് മാസം കഴിയും തോറും കുറച്ച് ദിവസം വെള്ളം ഒഴിച്ചാൽ മതി.